ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസിന് ലാത്തി ചാർജ് ചെയ്യേണ്ടി വന്നു. അവിടെ തന്നെ ഷൂട്ടിംഗ് ഉണ്ടായിരിക്കും. നസീറും ലക്ഷ്മിയൊക്കെ വന്നാണ്, അതാ ലാത്തി ചാർജ്. ഒന്ന് മിണ്ടാതിരുടെ അമ്പിളിക്കൂട്ട. വർഗീയ സംഘടനത്തിൽ നാലാൾക്ക് പരിക്കേറ്റു. ഏക്കും ഏക്കും യവന്മാർ തമ്മിലടിച്ച് ചാകും, അല്ലെങ്കിൽ രാജ്യം ആണുങ്ങൾ ഭരിക്കണം. ഈ നാട് ഭരിക്കാൻ എന്തുകൊണ്ടും യോഗ്യത പാവങ്ങളുടെ രോമാഞ്ചങ്ങളായ സിനിമാ താരങ്ങൾക്കാണ്. ഏറെ താമസിയാതെ ഈ സൂപ്പർ സ്റ്റാർ അമ്പിളിക്കുട്ടനും ഒരു മന്ത്രിയാകും. സൂപ്പർ സ്റ്റാറോ? നിനക്ക് ആരെന്ത് വേഗം തരാനാ കുറഞ്ഞ? നിങ്ങൾ ഈ പറഞ്ഞ് പിൻവലിക്കണം. ഞാൻ നിങ്ങളുടെ വെറും ഒരു വേലക്കാരനായി പോയെന്ന് വെച്ച് എന്തായ സ്വാതന്ത്ര്യം ഇല്ലെന്നാണോ? പിൻവലിക്കുന്നോ ഇല്ലയോ? ഇല്ല, നിങ്ങൾ വെള്ളമടിക്കാൻ ഞാൻ പിന്നെ. നിങ്ങൾ ഈ തള്ളയെ ഡൈവേഴ്സ് ചെയ്യണം കേട്ടാ. ഡൈവേഴ്സ് ചെയ്യും. അതെ, ഈ തള്ളതിനു ശേഷം നിനക്ക് മേൽഗതി ഉണ്ടായിട്ടുണ്ടോ? അവൻ പറഞ്ഞത് ശരിയാണല്ലോ. സമയം പോയി, ആ കബേല നടത്തേക്കണം. അതാ ആരോഗ്യം വേണമെന്ന് പറയുന്നു. പതിവുള്ള വഴക്കാരംഭിച്ചു. ആ റേത്തയുടെ കാര്യം കഷ്ടമാ. അതൊക്കെ ഓരോരുത്തരുടെ വിധിയാണ്. ആ വിൻസെന്റ് ഒരു കണ്ണിക്കാരി ഇല്ലാത്തവനാ. അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നേരെ നടത്തിയതിനെ കുടിച്ചു തുടങ്ങിയത് തെറ്റാണെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നെ ശരിയും തെറ്റിപ്പടിപ്പിക്കാൻ നിനക്കെന്താ അർഹത? അർഹത സ്ഥാപിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല.
അതിനെ കഴിയാതെ പോയതാണല്ലോ എന്റെ ദുഃഖം. ഓഹോ, നിനക്ക് ദുഃഖമുണ്ടല്ലേ. ഇതാണ് സന്തുഷ്ട കുടുംബം എന്ന് പറയും. ഭാര്യയും കിളി പോലെ രണ്ട് മക്കൾ. ആഹാ, നിങ്ങൾ എന്നെ നോക്കിട്ട് കാര്യമില്ലേ? ഇതിനൊക്കെയാ തലയിൽ എഴുതണമെന്ന് പറയുന്നത്. ഇനിയിപ്പോ വയസ്സാം കാലത്ത് സഹിച്ചോ? മക്കളെ, കളിക്കുന്നവിടെ നിങ്ങൾ മറിഞ്ഞു വീഴുന്നു. ഞാൻ തന്നെ മോഹൻ. നിഴൽ പോലെ നിന്നെ ഇങ്ങനെ ചുറ്റി നടക്കുന്നത് എന്തിനാണെന്ന് അറിയാലോ. മോഹൻ ഇന്ന് ഒരു ആഗ്രഹിച്ചൊന്നും നേടാൻ പോയിട്ടില്ല. ഇപ്പൊ പോയിക്കോ. ഞാനും ഒരു ഭാര്യയാണ്. വിവാഹശേഷം ഒരിക്കൽ പോലും എന്നോടത്ത് ശയിച്ചിട്ടില്ലാത്ത ഭർത്താവിന്റെ ഭാര്യ. സ്നേഹത്തോടെ ഒരു വാക്കുപോലും ഭർത്താവിൽ നിന്ന് കേട്ടിട്ടില്ലാത്ത ഭാര്യ. സ്നേഹവും കിടപ്പും ഒക്കെ അതിനോട് നടത്തുകൊള്ളല്ലേ നീ. വിൻസെന്റ്, വിവാഹത്തിന് മുമ്പേ ഗർഭാലസിപ്പിച്ച നിന്നെ ഞാൻ സ്നേഹിക്കണം, നിന്റെ കൂടെ ഞാൻ കിടക്കണം. നീ നിന്റെ തന്റെയും കൂടെ എന്നെ വഞ്ചിക്കുകയായിരുന്നില്ലേ? ആരാരെയാണ് വഞ്ചിച്ചതെന്ന് നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കൂ. വിവാഹത്തിന് മുൻപ് ഞാൻ പിഴച്ചവളാണ്, ഗർഭാലസിപ്പിച്ചവളാണ്. അതിന്റെ വില വാങ്ങിയല്ലേ മൂത്ത് നരച്ച് മൂക്കിൽ പല്ലുവന്ന് നിന്നിരുന്ന് നിങ്ങൾ രണ്ട് സഹോദരിമാരെ കെട്ടിച്ചയച്ചത്. അല്ലെങ്കിൽ ഗർഭം അലസിപ്പിക്കാൻ പോലും നിവൃത്തിയില്ലാതെ അവർ നിങ്ങളുടെ വീട്ടിൽ തെറ്റുകൂട്ടുമായിരുന്നു. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബം അന്തസ്സോടെ കഴിയുന്നത് ഞാൻ ഗർഭം അലസിപ്പിച്ചവളായതുകൊണ്ടാണ്. പണം കണ്ടപ്പോൾ അതിന് മീത് ആർത്തിയോടെ കമിഴ്ന്നു വീണ നിങ്ങൾ ഇന്ന് എന്റെ ചാരിത്രത്തിൽ പട്ടിയെ പോലെ കാണുന്നു. ജോലികൾ ഒതുക്കി വെച്ചിട്ട് ഓ നിനക്കിവിടെ ഭയങ്കര ജോലി.
പറഞ്ഞ ചുട്ടിത്തലയിലോട് എനിക്ക് ഇവിടെ വേലക്കാരി വേണ്ടത്. നോക്കിയിരിക്കാൻ നീ അതങ്ങ് കഴിവാറടി. മൂന്ന് നേരം മൂക്കുമുട്ട തിന്ന് ചനിച്ചിരിക്കണ കണ്ടില്ലേ ഒരു പന്ന കിളവി ചാവുള്ളൂ എന്റെ കട്ടിൽ ഒഴിയല്ല അഴുക്ക കിളവി. എന്താ അമ്മച്ചി നീ ഇവിടെ എന്ത് ചെയ്യാറില്ല? ഞാനീ പുറം പറക്ക് ഈ ചപ്പുചിപ്പ് പറക്കുക. ഞാൻ ഒന്ന് പറഞ്ഞേക്കാം, മര്യാദക്ക് ജോലി ചെയ്യാൻ ആവെങ്കിൽ ഇവിടെ നിന്നാ മതി. അല്ല എന്റെ ഒരു തലവിധിയെ, മോളില്ലാഞ്ഞിട്ടാണോ മരുമോളില്ലാഞ്ഞിട്ടാണോ? കിളവി ചാവാതെ അവര് പടി ഓട്ടത്തില്ല. നീ എന്താ പറയാ? എന്ന് പറഞ്ഞിട്ടല്ലേ മരുമോൾ ഇവിടുന്ന് പോയത്. അവള് പോട്ടടാ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അറുവാണിക്ക് പടി കയറ്റില്ല. വല്യമ്മച്ച് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പാവം ചേച്ചി വീട്ടിൽ കിടന്ന് ജാവത്തേ ഉള്ളൂ. എന്താ പറഞ്ഞത്? അല്ലമ്മച്ചി അമ്മച്ചി ജീവനോട് ഇരിപ്പില്ലേ, അതുകൊണ്ടല്ലേ ചേച്ചി ഇങ്ങോട്ട് വരാട്ടെ. രാവിലെ ഈ യന്ത്രം കാരണം എനിക്ക് ഇവിടെ ജീവിക്കണ്ട. വെറുതെ നീ എന്റെ കൈ മേടിക്കണ്ട ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ അമ്മയും മോനും കൂടെ ഐറ്റം തന്നെയാണല്ലേ? രാവിലെ വെറും വൈറ്റി എന്നെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാണ് എന്ത് ചെയ്യൂടാ? വൈകിട്ട് സ്മാൾ അടിക്കുന്ന കാര്യം ഞാൻ അമ്മച്ചോട് പറയും. നിങ്ങൾ ദയവായി എന്നെ ശല്യം ചെയ്യരുത്, മറ്റൊരാളുടെ ഭാര്യയാണ്. അത് കള കഴുത്തിൽ താലി അണിഞ്ഞ് പരപുരുഷന്മാരുമായി ശയിക്കുന്ന എത്രയോ ശീലാവതികൾ എനിക്കറിയാം. നിന്റെ കഴുത്തിലുള്ള ഇതിനൊക്കെ അതിൽ തൂങ്ങുന്ന പവന്റെ വില പോലും ഇല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരക്കാരിയല്ല ഞാൻ, രണ്ട് കുട്ടികളുടെ അമ്മയാണ്. അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, വിശ്വസ്തയായ ഭാര്യ അമ്മയുമായി അതൊക്കെ വീട്ടിൽ. എനിക്ക് വേണ്ടി ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അനാവശ്യം പറയരുത്. സിന്ധു, ഈ മോഹനെ നിനക്ക് അറിഞ്ഞുകൂടാ, ആഗ്രഹിച്ചൊന്നും തന്നെ നടക്കാതിരുന്നു. കണ്ണുതി വഷളാക്കരുത്, മോശം നിനക്ക ഞാൻ പറഞ്ഞേക്കാം. മമ്മി വരും മോനെ. ഹായ് മമ്മി, ഇവിടെ ഉണ്ട്. നല്ല ആളാ, നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കുറ്റം എന്റെ കളിക്കായോ? നീ എന്താ കാത്തുവെക്കായിരുന്നത്? എവിടെ അന്വേഷണം അറിയാവോ? ചോദിച്ചിട്ടില്ലേ എന്താ കാത്തുവെക്കാന്ന്? അവിടെ നിൽക്കാൻ സമ്മതിക്കഴിഞ്ഞിട്ട്. ആര്? ഒരു ചെമ്മാടി, അവന് ഞാൻ അച്ഛയാവണമെന്ന്. ആരാണവൻ? നീ അറിയോ? അറിയാം. നമ്മുടെ പുതിയ ലെക്ചറർ കൊള്ളാല്ലേ? ആ, നീ ലെക്ചറർ പഠിക്കുന്നു. അശോകൻ, കുമാരി മിനുവിനിന്റെ പോക്കുണ്ടോ? ഓ, അവളുടെ നോട്ടം കണ്ട നമ്മളെ കണ്ട് കടിച്ചു കുറച്ച് എടുത്തു പോലെയാ. നിനക്കൊന്നും അമ്മയും തോന്നുമാരില്ലേടാ. അമ്മയും പെങ്ങന്മാരൊക്കെ ഉണ്ട്, പക്ഷെ അവരോടൊന്നും ഇത്തരത്തിൽ പെരുമാറിക്കൂട. സമയം എടുത്തു പോലെ. അതുകൊണ്ടാണ് വല്ലവന്റെയും പെങ്ങന്മാരെ പറയുന്നത്. അന്ന് മുതൽ അയാൾ എന്നെ നിരന്തരം ശല്യം ചെയ്യുന്നു. അത്രക്കായോ അവന്റെ തമാരത്തരം? നീ എന്നോട് നേരത്തെ പറഞ്ഞില്ല? നിങ്ങളെ ഒരു വഴത്തിന് വിടരുതെന്ന് കരുതി അയാളെ പിന്തുറപ്പിക്കാൻ ശ്രമിക്കായിരുന്നു. സാരമില്ല, നാളെ ഞാനും നിന്റെ കൂടെ വരാം. എന്തായി, തീരുമാനത്തിന് വല്ല മാറ്റമുണ്ടോ? അവനെ കാര്യാക്കണ്ട, കണ്ടിട്ട് മാന്യനും വിദ്യാഭ്യാസം ഉള്ളവനാണെന്ന് തോന്നുന്നു. നിന്നെ രക്ഷിക്കാനും കോടതി സാക്ഷി പറയാനൊന്നും അവനും കിട്ടില്ല. ഞാൻ അവസാനമായി യാചിക്കുന്നു, ശല്യം ചെയ്യരുത്. ഓ, അപ്പൊ നിന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. എന്താ തനിക്ക് വേണോ? എന്റെ കാര്യം കഴിയട്ടെ. പട്ടി, ഓ
ഇനിയും സമയം കനവും നിണവും അരുളും സുഖതം സൗമ്യമി ജീവിതം മതം കൂശുന്ന കാറ്റിൽ തളിരുകൾ ചാമരം വീശുന്ന മേക്കിൽ തിരകുതുന്നോ മാനസം മതം കൂശുന്ന കാറ്റിൽ തളിരുകൾ ചാമരം വീശുന്ന മേക്കിൽ തിരകുതുന്നോ മാനസം അമ്പലത്തിൽ വെച്ച് നടത്തുന്നത് അശ്രീകരമാണ്. അതൊക്കെ ഇവിടെ വെച്ച് ഈ ഒരു ചിന്തയുള്ളൂ. പിന്നെ നമുക്ക് ഈ ദിവസം നല്ലപോലെ ആഘോഷിക്കണം. ആഘോഷിക്കാം, അതിനെന്താ? ദൈവം സഹായിച്ച എനിക്ക് നിനക്ക് ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. നമ്മുടെ കഴിഞ്ഞ 9 വർഷത്തെ കൂട്ടായ അധ്വാനത്തിന്റെയും ആഘോഷത്തിന്റെയും ഫലമാണ്. ഈ മനുഷ്യനെ എനിക്ക് തന്നെ തന്നല്ലോ ദൈവമേ. മോനെ, ബിജു മോനെ, മോളെ, എഴുന്നേക്ക് മിനി മോളെ. ഈ പാത്രങ്ങളെല്ലാം കഴുകി എണ്ണ വെച്ചിരുന്നാ മതി. തുണി കഴുകണ ചേച്ചി, നാളെ മതി. വിൻസെന്റിന്റെ വീട്ടിലേക്ക് ഞാനില്ല, നീ പോയി വിളിച്ചോ. ശരി, വേഗം കേറും മോളെ. ഉം
ഞാൻ ശകരടനെ വിട്ടിരിക്കാം പോ മക്കളെ ഒരു കാര്യം പറയാനാണ് വന്നത് ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് ക്ഷണിക്കുന്നു എല്ലാം ഞാൻ കേട്ടു നീ ഭാഗ്യവതിയാണ് എന്നെ ഇതുപോലെ കാണാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാം മംഗളമായി നടക്കും മക്കളെ നിങ്ങളുടെ ഒക്കെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വിവാഹ വാർഷികം പൊടി പൊടിക്കണം ചെറിയ തോതിൽ പോരാ വലിയ തോതിൽ തന്നെ നടത്തണം എന്റെ വിവാഹ ദിനങ്ങൾ ഒത്തിരി കഴിഞ്ഞതാ പക്ഷെ പൂർണ്ണത നേടിയില്ല ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ല ഇന്ന് ഞാൻ സംതൃപ്തനാണ് നിങ്ങളുടെ കുട്ടികൾ എന്റെയും കുട്ടികളാണ് ഇവരെ കാണാതെ ഒരു നിമിഷം പോലും എനിക്കിരിക്കാനാവില്ല സ്കൂളിൽ വിട്ടാ പിന്നെ അവരിവിടെ ആണല്ലോ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന പറ്റില്ല കാര്യമായിട്ട് എന്തെങ്കിലും ഒരുക്കിക്കോണം തിന്നു തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റുള്ളൂ എന്തുവാണ് ഇവിടെ എപ്പോഴും ഒരു തീറ്റ കാര്യം നിനക്കൊന്നും തിന്നാനില്ലാത്ത പോലെ കേട്ടോടി പെണ്ണെ ഇവിടെ ഉണ്ടാക്കുന്നത് മുഴുവൻ ഞങ്ങള് തിന്നണില്ല എല്ലാം വേലക്കാരി കൊണ്ടുപോവാ ഇന്ന് നിങ്ങളുടെ വിവാഹ വാർഷികമാണ് അതായത് ഇവളെന്റെ കഴുത്തിൽ കെട്ടി ചേർന്നിട്ട് ഇന്ന് 9 വർഷം തികയാണ് അമ്മ വരണം അപ്പൊന്ന് പായസം പപ്പടം ശർക്കരപ്പേരി ഒക്കെ കാണും എനിക്ക് മധുരം വെച്ച ജീവന എന്റെ ചുറ്റിത്തലേനും അങ്ങനെ തന്നെയാ അല്ലേ മോനെ നമുക്ക് പോകാം ഞങ്ങൾ ഇറങ്ങട്ടെ വരും മോനെ പിന്നെ എനിക്ക് ഈ പാൽപ്പായസവും പുല്ലൊന്നും ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞേക്കാം ഞാൻ കിളവിനു മുമ്പിൽ സമ്മതിച്ചൊന്നുള്ളൂ എനിക്ക് നീ ഒരു സ്മോള് മേടിച്ച് അവിടെ വെച്ചേക്കണം പിന്നെ അമ്പിളിക്കുട്ടിനെ അറിയും കേട്ടോ അറിഞ്ഞൊരു തുള്ളി എനിക്ക് കിട്ടില്ല അത്രയല്ലേ ഉള്ളൂ ഞാൻ ഏറ്റു അല്ല മോന് പുത്ര ഉടുപ്പ് നിക്കണം കേട്ടോ ബാങ്കറമേ ഉച്ചയ്ക്ക് ചേർന്ന് ലീവ് എടുക്കുക മക്കൾ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് നമുക്കൊന്ന് കൂടണം നീ ലീവ് എടുത്തു വിവാഹ വാർഷികം പൊടി പിടിക്കണം ആലോചിക്കുന്നത് എന്നാലും ആരെങ്കിലും കണ്ടാൽ വാങ്ങിച്ചോളെ എത്രയാ 30 രൂപ തെറ്റിദ്ധരിക്കരുത് ഇതെനിക്ക് കുടിക്കാനല്ല കേട്ടോ ആര് കുടിക്കാൻ ഞങ്ങൾക്ക് ഉണ്ടോ സാറേ അതെ ശീലമൊന്നും ഇല്ല അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എവിടുന്ന് കുറ്റിയും പറിച്ചു വരുന്നതായിരുന്നു ഒന്ന് വേഗം മാറ്റോ ഈ പെണ്ണുങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന് പോയാൽ മുടിഞ്ഞത് തന്നെ 2 മാസം ശമ്പളം തീർന്നു ഓ സാറിന്റെ സംസാരം കേട്ടാത്തൊന്നും ചുമ്മാതെ കളഞ്ഞതാണെന്ന് ആവശ്യത്തിന് തുണി വാങ്ങിച്ചല്ലേ ഉടുത്തൊരു നടന്നോ കിട്ടുന്ന ശമ്പളം അതാത് മാസം തന്നെ തിന്നു കുടിക്കണം എന്നാലേ സമാനം ഉണ്ടാവും IAS കാരൻ പോലും ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നു പിന്നെ നമ്മൾ എങ്ങനെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യും ഓ വലിയ സ്റ്റാറ്റസ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നാട്ടുകാർക്കറിയാം ദരിദ്രവാസം എന്നിട്ടും കളക്ടറുടെ ഗമയിലെ നടപ്പ് നിങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഈ വെള്ള കോളറിന്റെ കുഴപ്പം നാണോ മാനില്ലാത്ത വർഗം നീ ഒന്നിങ്ങോട്ട് വന്നേ എന്താ
ഈ വാതിൽ തുറന്നു കിടക്കുന്നല്ലോ. നീ രാവിലെ തിരക്കിൽ അടയ്ക്കാൻ മറന്നു കാണും. അടച്ചോന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നീ അടച്ചിട്ടുണ്ടാവൂല. ഞാൻ അടച്ചെന്ന് പറഞ്ഞില്ലേ? അയ്യോ, എന്നാ വല്ല കള്ളനും കയറി കാണും. സാധനം വല്ല പോരിടം നോക്കാം. ഇവിടെ ഒന്നും പോയിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ, അടുക്കള പോയി നോക്ക. മൂക്കറ്റം കുടിച്ചതാണ്, അതാ തല പൊങ്ങാത്തത്. തന്നെ പറഞ്ഞ എഴുതാക്കാൻ
കടകടച്ച് കുറ്റിയിട്ടത് നീയാ. എന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ നിന്റെ ഭർത്താവ് പുറത്തു പോയത്. ഇത്രയും നല്ലൊരു അവസരം ഇനി കിട്ടാനില്ല. ഇതെല്ലാം എന്റെ ഒരു പ്ലാൻ ആയിരുന്നു. വിവാഹ വാർഷികം പോലും നമ്മൾ ആരെ ആണുങ്ങളുടെ കൂടെ പൊറുക്കാത്ത പോലെ ജനലും വാതിലും തുറന്നു വെച്ച് ആമർന്നോനും പെമ്പർന്നോളും വെറും തറയല്ലേ. എന്താണ് ഇവിടെ രണ്ട് പെറ്റോളല്ലേ. മോഹന്റെ വീട് ഇതല്ലേ? അല്ല, ഇതല്ല. ആണെന്ന് പറഞ്ഞു? അല്ലെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് നിങ്ങൾക്ക് അവൻ പണം തരാനുണ്ടായിരിക്കും. അത് തരാൻ ഞാൻ തയ്യാറല്ല. അവൻ എന്റെ മോനല്ല. അവന്റെ പുലവിളി ഞാൻ എന്ന് നടത്തി കഴിഞ്ഞു. അവൻ എനിക്ക് ആരുമല്ല. നിങ്ങളിവിടെ നിൽക്കണമെന്നില്ല, പോകാം. അവൻ കടം വാങ്ങിച്ച് തിരിച്ചു കൊടുത്ത് ഞാൻ നശിച്ചു. കടം വാങ്ങിയും കള്ളുകുടിച്ചും പിടിച്ചു പറിച്ചു നടക്കുന്ന ആ തെമ്മാടി എനിക്ക് ആരുമല്ല. അവന്റെ കാര്യം പറഞ്ഞപ്പോ വരുന്നവരെ എനിക്കിഷ്ടമല്ല. എന്താ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? എത്ര പിഴിച്ചവനാണെങ്കിലും അവനെ പറ്റ പാപിയ മോനെ ഞാൻ. മോനോടവും വല്ലതും വാങ്ങിച്ചു കാണും, അല്ലാതെ മോൻ ഇവിടെ വരില്ലെന്ന് എനിക്കറിയാം. ആ മനുഷ്യൻ പറഞ്ഞത് കേട്ടില്ലേ? അങ്ങേർക്ക് പണം പണന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്നാ മോനെ ഇത് വെച്ചു. ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ മോൻ ഏതെങ്കിലും സമയത്ത് ഇതുവഴി വരുമ്പം ഇവിടെ കയറുക. വേണ്ടമ്മേ, അമ്മയുടെ മോൻ എനിക്കൊന്നും തരാനില്ല. അത് മോൻ വെറുതെ പറയുന്നതാ. ആ മനുഷ്യനെ കാണണ്ട, എന്നോട് ചോദിച്ചാ മതി. വേണ്ടമ്മേ, സത്യമാണ് പറയുന്നത്, എനിക്കൊന്നും തരാനില്ല. എങ്കി വേണ്ട, മോനവനെ കാണാറുണ്ടോ? ഇതവന്റെ കൈ കൊടുക്ക, അമ്മ തന്നതാണെന്ന് പറയാ. ഇതവനൊന്നും തികയില്ല. ഇവിടെ വരെ വരാൻ പ്രത്യേകം പറയണം കേട്ടോ. എന്താ തള്ളേ പുറപുറാന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? വല്ല കിറുക്കുണ്ടോ? നീ പോടാ. എന്നാലവിടെ ഇത്തരക്കാരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ പരദൂഷണം പറയാനല്ലാതെ അമ്മയ്ക്ക് വേറെ ജോലിയില്ലേ? ഉണ്ടടാ. പക്ഷെ ഒരു കാര്യം, നീ ഞാൻ വീട്ടിൽ കാലെടുത്ത് കുത്തരുത്. എന്നാലടി എന്തരവളെ. എന്ത് ചെയ്യാൻ?
നേരെ വിട്ടിട്ട് എവിടെങ്കിലും കൊണ്ട് കളയാം. അവരത് കണ്ടാൽ പറഞ്ഞിട്ട് നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ടുണ്ടല്ലോ എന്റെ കൊടുക്കത്തെ വാർഷികത്തിന്. നിങ്ങൾ ഇന്ന് കൃത്യമേയും പറയാതെ ഇവരെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാൻ നോക്ക്. ബിജിമോനും മിനിമോക്കും കോളാ. പായസം കുടിക്കാം, അലുവ തിന്നാം. എന്താണോ വിശേഷം? അയ്യോ അറിയത്തില്ലേ, ഇന്ന് നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും കല്യാണമാ. കല്യാണം കഴിച്ച ദിവസമാ.
പലരും പലതും കഴിക്കില്ലേ, അതുപോലെ കല്യാണവും കഴിക്കുന്നത് വെറുതെ ഒരു രസത്തിന്. അതോ അച്ഛൻ നമ്മളെന്ന് വിളിക്കാൻ പറഞ്ഞത്? അച്ഛനും അമ്മയും കല്യാണം കഴിച്ച് സിനിമയ്ക്ക് പോയിരിക്കും. നിങ്ങൾ വിഷമിക്കാതെ, എന്റെ കല്യാണത്തിന് ഞാൻ ആദ്യം വിളിക്കുന്ന നിങ്ങളെ. എനിക്ക് ആരെങ്കിലും പെണ്ണ് വന്നിട്ട് വേണ്ട കല്യാണം കഴിക്കാൻ. എനിക്ക് തങ്കമ്മ തന്നെ ശരണം. തങ്കമ്മ എന്താ മോളെ, എന്ത് പറ്റി? അച്ഛന്റെ അമ്മയുടെ കല്യാണം ഇന്നാണോ? ആണോ അച്ഛാ? കല്യാണം നേരത്തെ കഴിഞ്ഞു മോനെ. ഞങ്ങളില്ലാതെ കല്യാണം നടത്തിയല്ലേ, നിങ്ങൾ സിനിമയ്ക്കും പോയി അല്ലേ? ഞങ്ങൾ എങ്ങും പോയില്ല, ഇവിടെ ഒന്നും നടന്നതുമില്ല. ആ എന്നാ എന്നെ സിനിമയ്ക്ക് പോണോ? അമ്പിളിക്കുട്ടൻ മാവനെയും വിളിക്കണം. പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്ന കുഴപ്പ, അവരെ നമുക്ക് സിനിമയ്ക്ക് അയക്കാം. മക്കളെ, നിങ്ങൾ ഇന്ന് സിനിമയ്ക്കോ? അപ്പൊ നിങ്ങളോ? ഞങ്ങളില്ല, സിനിമ കഴിഞ്ഞ് വരുമ്പോ പായസം മുട്ടായിയൊക്കെ തരാം. മിനിമോളെ, നമുക്ക് മാമന്റെ വീട്ടിൽ പോയി പന്ത് കളിക്കാം. പന്ത് എവിടെയാ? ഞാൻ എടുത്തരാം. അമ്മയെ ചാക്കിനകത്ത് എന്താ? ഓർമ്മയില്ല പറഞ്ഞത്. അച്ഛന്റെ മഷിക്കുട്ടി താഴെ വീണ് ഉടഞ്ഞു, അത് തുടച്ചിട്ട ചാക്ക. മോനെ, മാമന്റെ വീട്ടിൽ പന്ത് കളിച്ചു, അച്ഛൻ കൈ കഴിഞ്ഞ. മോനെ എന്താ പറയുന്നേ? എന്താ മോനെ പറയുന്നേ? മാമ, അമ്മ ബിജുമോനെ അടിച്ചു. എന്തിനു? പന്ത് ചോദിച്ചേന്. ഈ പൊട്ടിപ്പണ്ണിന് ഒന്നും അറിഞ്ഞൂടാ മാമ, ഞങ്ങളുടെ വീട്ടില് കട്ടിലിനടിയില് വലിയൊരു ചാക്ക് കേട്ട്, അതിന്റെ ഉള്ളിൽ മുഴുവൻ ചോരയാ. അച്ഛൻ അറിയാ ചാക്കിലെ മഷിയാണെന്ന്. അത് തൊട്ടപ്പോഴാ അടിച്ചത്. എന്നാലവള് മഹാ കള്ളിയ. ഞാനും കണ്ടൊരു ചാക്കും കെട്ട്. എന്നെ കണ്ടതും ചാക്കും കെട്ട് അകത്തോട്ട് തള്ളി കയറ്റുന്നു. ഈ തള്ളക്ക് മറ്റുള്ളവരെ കുറ്റം പറയാനല്ല, അതൊരു ജോലിയില്ലേ? കുടുംബം കുട്ടികളായിട്ട് കഴിയുന്നവർ അങ്ങനെയാ. മക്കളെ, നമുക്ക് കളിക്കാം. എല്ലാത്തിനും എന്നെ കുറ്റം പറഞ്ഞു. ഞാൻ അറിഞ്ഞു ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. വീടൊന്നും ഒച്ചക്കാതെ ക്ഷണിച്ചാറില്ല വന്നു കയറിയാൽ ഇന്ന് മറക്കാൻ സൗകര്യം കിട്ടണ്ടേ? എനിക്ക് നല്ല സുഖമില്ലെന്നും അതുകൊണ്ട് ഇവിടെ ഒന്ന് ആഘോഷിക്കുന്നില്ലെന്നും എല്ലാവരോടും പറയാം. അത് പറഞ്ഞാൽ വിളിച്ചവരും വരും അല്ലാത്തവരും വരും, സുഖമായി. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ, ഇരിക്കൂ. ഞാൻ വന്നത്, സോറി മിസ്റ്റർ വേണു, ഐ കാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ യുവർ ഫംഗ്ഷൻ. മിസ്റ്റർ വേണു ഉപയോഗിക്കുന്നില്ലേ? താങ്ക്സ്. എന്തെരിയുന്നൊരു മനസ്സും. ഇതുവാണെന്റെ ലോകം. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനുള്ള മാനസികാവസ്ഥയല്ല എന്റേത്. നിങ്ങളോട് ഞാൻ തുറന്നു പറയാം, സ്വന്തം ഭാര്യയെ അന്യൻ അനുഭവിക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു ഭർത്താവിന്റെ ഗതികേട്. ഞാൻ ആ ഗതികേടിലാണ്. ഭാര്യയുടെ മുന്നിൽ ഞാൻ നിഷ്ക്രിയനാണ്. പക്ഷേ അവനെ ഞാൻ വെറുതെ വിട്ടില്ല, അവനെ ഞാൻ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യും. ഞാനും ഒരു ഭർത്താവ്. സോറി വേണു, സോറി, ഞാൻ വരില്ല. നിർബന്ധിക്കുന്നില്ല, വരട്ടെ. ഓക്കെ. വേണു പരിഭവിക്കരുത്, ഇന്ന് എനിക്ക് വരാനാവില്ല, അമ്മയ്ക്ക് നല്ല സുഖമില്ല. ഞാൻ നിർബന്ധിക്കുന്നില്ല, ഈ നിലയിൽ
അങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറയൂ. അതാണ് അതാണ് വേണുവിന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വരട്ടെ അമ്പലക്കുട്ട, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലെങ്കിൽ കുട്ടികളൊന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകും. നമ്മുടെ മമ്മൂട്ടിക്ക് ഉണ്ടല്ലോ പ്രധാനമന്ത്രിയാകും, എന്തൊരു ഊക്ക ഓരോ ഇടിക്കും. സമാസമ ഒഴിക്കണം, മനസ്സില്ല. കാശ് നിങ്ങളുടെ ആണെങ്കിലും മേടിച്ചോണ്ടിരുന്ന ഞാനാ. അതുകൊണ്ട് കിളഞ്ഞോട് പറയും. നിന്റെ അച്ഛനുണ്ടല്ലോ കൃഷ്ണൻ, അവൻ ഇവിടെ ജോലിക്കുണ്ടായിരുന്നപ്പോഴും ഇത് തന്നെയായിരുന്നു സ്വഭാവം. അല്ല മത്ത കുത്തിയാ കുമ്പളം മുളക്കില്ലല്ലോ. പേരെ വെള്ളം അടിച്ചുകൊണ്ടെ തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ തന്ത യോഗ്യനായിരുന്നേ. രണ്ടായിരം അച്ചിമാര്, അതിലൊരെണ്ണം ഡ്യൂപ്ലിക്കേറ്റാ. എന്റെ മാനം നീ കളയും. എനിക്കുണ്ട് മാനം. ഇതും കൂടെ പഠിപ്പിച്ചിട്ട് ഒരക്ഷരം മിണ്ടാതെ കയറി കിടന്ന് ഉറങ്ങിക്കോണം. ബഹളം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ കിളവിയോട് പറയും. എന്നാ മുഴുവനും കൂടെ നീയങ്ങളും കുടിച്ചു. പോയി പറയണ്ടല്ല. ഞാൻ പറ എവിടെയെങ്കിലും കൊണ്ടു കളയാം, ഇന്ന് പിടിക്ക്. Yeah.
വയറ്റി കിടക്കണം, ഛർദിച്ച് കളയത്, കുടിച്ച കാശ് പോക. ഇവൻ വെള്ളവാ, എന്റെ ജാതിയാ. എന്നെ പോലെ സൂപ്പർ സ്റ്റാർ അല്ല, സൂപ്പർ കുടുകി സൂപ്പർ കുടിയലാ. അത് ഞാൻ വീണ്ടി പോവാ. ഇനി 18-ാമത്തെ അടവെടുത്താലേ പറ്റൂ. വെള്ളമിറങ്ങാൻ ഒറ്റ പ്രയോഗമേ ഉള്ളൂ, വെള്ളപ്രയോഗം. എനിക്ക് ഒരു മന്ത വെള്ളം വേണം, ഞാൻ എടുത്തോളാം വെള്ളം. എന്തുവായത്? ഇത് ചക്കയാ. ചക്ക? വരിക ചക്ക. പഴുത വലിയ എങ്ങനെയുണ്ട്? വീട്ടിൽ പോവാൻ അടിച്ച് നിന്റെ വലയെടുക്കും. അതുകൊണ്ടല്ലേ ചേട്ടനെ ഈ നിലയിൽ ഇവിടെ ഇട്ടിട്ട് പോയത്, മനസ്സ് വരാത്തത്. പപ്പു നോണ്ടാ തൊഴു സാറേ തൊഴു. അയ്യോ നല്ലവനെ സാറേ. അവന്മാരത് പോട്ടെ, പിന്നെന്തെങ്കിലും ചെയ്യാം. ക്ഷമിക്കണം, വെളിച്ചമുള്ളതുകൊണ്ട് തട്ടിയതാ. ഞാൻ വീട്ടിൽ നിൽക്കുക. ഒരു കുടിയൻ ഇതിൽ ബഹളം വെച്ച് വന്നിരുന്നു, കണ്ടോന്നറിയാന്? ഇല്ല സാർ, കണ്ടില്ല. ഞാനവനെടുത്തോളാം. ശവം കാണാതെ പോവില്ല. അവനെ സഹായിക്കാനാണ് ഞാൻ വിളിച്ചോണ്ട് പോയത്. അവനെന്നെ ഇരുട്ടത്ത് കൊണ്ടിട്ട് പെരുമാറുകയാണ് ചേട്ടാ. അവന്റെ ശവം കാണാതെ ഞാൻ ഇവിടുന്ന് അതെ. നീ ഇപ്പൊ ഞാൻ പോകാം, പക്ഷേ ഞാനവന്റെ ശവം കണ്ടിട്ടേ പോവും. ഇനി ഇത് എവിടെയും കൊണ്ടുപോകാൻ പറ്റൂല. വേറെ എന്ത് ചെയ്യും? നീ ഒരു കാര്യം ചെയ്യും, ആ മമ്മട്ടിങ്ങൾക്ക് വീടിന്റെ പുറകിൽ ഞാൻ കുടിച്ചിടാം. രാത്രിയിലെ കുഴിയെടുപ്പ് എന്തിനാണെന്ന് അറിയാവുന്ന കരി, ഇതിനകത്തൊരാളെ അടക്കാവല്ലോ. ഒന്നും പറയണ്ട ചേട്ടാ, മൂട്ടമരുന്ന് വാങ്ങി വെച്ചിരുന്നത് കുപ്പിയുടെ ചോറിൽ കമന്നുപോയി, അത് മൂടാനാ. അതിന് ഇത്ര വലിയ കുഴി വേണോ? അങ്ങോട്ട് കളഞ്ഞാ പോരെ.
വല്ല നായോ കോഴിയോ തിന്ന് ചാവണ്ടാന്ന് കരുതി. കറക്റ്റ്. വേണോ ഇങ്ങോട് മാറ മമ്മട്ടി കൊണ്ടോ. ആ മമ്മട്ടി കൊണ്ടോ ദാ. മോളെ ഇങ്ങോട് തട്ടിക്കോ. തട്ട. നായും കോഴിയല്ല നരി വന്നാൽ പോലും ഇതിനകത്തുനിന്നൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. വളരെ ഉപകാരം. നേരെ ഒരുപാടായി. ചേട്ടൻ പോവല്ലേ? അത് സ്മോൾ മേടിച്ച് വെച്ചിട്ടില്ലേ? ഇല്ല. ആ വാങ്ങിച്ചു ചേട്ടനോട് നിൽക്കുക. ഞാൻ എടുത്തിട്ടില്ല. ഏയ് ഞാൻ അടുത്തേക്ക് വരാം. സിന്ധു മോൾക്ക് നല്ല എന്റെ വേണു. ആ കിളവിയുടെ കണ്ണു വെട്ടിച്ച് വരാൻ പറ്റൊരു പാട്. താനിവിടെ വെയിറ്റ് ഉണ്ടാവും എനിക്ക് നല്ല അറിയാം. 85 വയസ്സായി. ഇനിയിപ്പോ അതിനെ കൊല്ലാൻ പറ്റുമോ? എന്റെ സിന്ധു മോളുടെ ദീർഘ ദാമ്പത്യത്തിന്. എത്ര വേണു? 54-ൽ ഞാൻ തെമ്മല ഫോറസ്റ്റ് ഓഫീസറായിരിക്കുന്ന കാലം. അന്നൊരു പ്ലാവിനെ വെടിവെച്ചാൽ എനിക്ക് 2 ദിവസത്തേക്കേ തികയൂ. അന്ന് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ബോഡി. 4 ആളെ ഞാൻ മലത്തും. അത് പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ഓർമ്മ വന്നു. കൊല്ലത്ത് വെച്ച് ഞാനൊരു ഗുസ്തി മത്സരം നടത്തി. ആരൊക്കെയായിരുന്നു ഫയൽമാന്മാരെന്നറിയാമോ? മണക്കാടനും ഇലക്ട്രിക് മൊയ്തീം കുഞ്ഞും. മണക്കാടന്റെ കയ്യിൽ മൊയ്തീം പെട്ടാ പിന്നെ ശവമാ. ഇത് ലാർജ് ആണല്ലോ, വളരെ സ്റ്റിഫാണ്. വെള്ളം ഒഴിച്ചില്ല അല്ലേ? വെള്ളം ഒഴിച്ചതാ. വെള്ളം ഒഴിച്ചതാണല്ലോ. കുടിക്കാമല്ലോ. എന്നെ പിടിക്കൊന്നും വേണ്ട. ബ്രാൻഡി ഞാനാ കുടിച്ചത്. എന്നെ ബ്രാൻഡി കുടിച്ചിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് പോകും. ഞാൻ മോളെ നിനക്ക് ദീർഘ സുമംഗലി പോവാ. സുമംഗലി പോവാ. സുമംഗലി പോവാ. സുമംഗലി ഓരോ നാശങ്ങൾ വന്ന് കേറും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇന്നിനി ഒന്നും ചെയ്യാൻ പറ്റൂല. നാളെ ആവട്ടെ. അപ്പോ അതുവരെ കിട്ടെ. ആ കുളിമുറിയിൽ എങ്ങനെ വെച്ച് പൂട്ട. എനിക്ക് മാപ്പ് തരണം. ഓ സാരമില്ല, തെറ്റ് ചെയ്തത് ഞാനാണ്. എല്ലാം മറക്കാനുള്ള മനക്കരുത്ത് എനിക്കില്ലാതായി. ടേക്ക് ഇറ്റ് ഈസി. നമുക്ക് പുതിയൊരു ജീവിതം.
കടയിൽ പോയി ഒരു പാക്കറ്റ് ബ്ലേഡ് വാങ്ങിച്ചോ. മുറി തൂത്തുവാരിയിട്ട് പോവാം. വേണ്ട, പറയുന്ന കേട്ടാ മതി. ബ്ലേഡ് വാങ്ങിച്ചതുണ്ടല്ലോ, പിന്നെന്തിനാ? ഇല്ല, എന്റെ ഓർമ്മപ്പെട്ടാ. നീ ബ്ലേഡ് വാങ്ങിച്ചാ ഞാൻ കൂട്ടോളാം. ഇന്ന് ഇങ്ങോട്ട് പ്രവേശനമുണ്ടോ? ഇന്നലെ രാത്രി രണ്ടാണ് ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു, കണ്ണ് കണ്ടാൽ അറിയാം. നിങ്ങൾ എന്താ ഒന്നും ഇടാത്തെ, ചത്ത വീട് പോലെ. എനിക്ക് വല്ലതും തരണമെന്ന് വെച്ചിട്ടാണോ? ഏയ്, അതൊന്നും അല്ല. ഇന്നലെ ഞാൻ വന്ന് ശല്യം ചെയ്തില്ല, ഇന്ന് അതല്ല. എന്റെ വീതം കൊണ്ടേ പോകൂ. എന്താ സിന്ധു, എനിക്കിങ്ങനെയാ വയറ്റു വേദന വരും. എന്താ എന്താ സിന്ധു? ചേട്ടൻ അപ്പുറത്തേക്ക് പോ, ഇത് പെൺകേസാ. ആള് ഭയങ്കരനാണല്ലേ. നീ പോടി, ഞാൻ വായിക്കാം. എഴുന്നേറ്റ് സാരി മാറി കുളിക്കാൻ നോക്ക്. എനിക്ക് മനസ്സിലായി, വാർഷികം ശരിക്കൊന്ന് ആഘോഷിച്ചു. ആരെങ്കിലും വരുന്ന തുറച്ചു വൃത്തിയാക്കാം. മാറ സർ, ബ്ലേഡ് ഞാൻ തുറച്ചു കളയാം. വേണ്ട, നീ ഇങ്ങോട്ടാ ബാത്റൂം കഴുകാൻ. അത് കഴുകണ്ട, അതിലെ പൈപ്പ് കേടാ. ശരി. പറഞ്ഞത് ശരിയാ, നാറ്റം സഹിക്കുന്നില്ല. അയലത്തുകാരറിയുന്നതിന് മുൻപ് ഈ പട്ടാപ്പകൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അല്ല സാറെന്താ പതിവില്ലാതെ സാമ്പ്രാണി ചന്ദനത്തിരി ഒക്കെ വാങ്ങുന്നത്? ഒരു ചെറിയ പൂജയുണ്ട്. അപ്പൊ പഴവും കർപ്പൂരവും നാളികേരവും ഒക്കെ വേണ്ടേ? വേണം. എടാ ഗോപാല, ഇതേ വേണ് സാറിന് പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്ക്. ആ പഴവും ഇലയൊന്നും ഇവിടെ ഇല്ലെങ്കിൽ വേഗം അപ്പുറത്ത് നിന്ന് അങ്ങനെ വാങ്ങിച്ചു കൊടുക്ക് കേട്ടോ. വിശേഷം വല്ലതുണ്ടോ മോനെ? ഒരു ചെറിയ പൂജയുണ്ട്. ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ആയിരുന്നെങ്കിൽ ദൈവ പൂജയാണെന്ന് വെക്കാം. ഇന്ന് ബുധനാഴ്ചയല്ലേ. അത് വൈകുണ്ഠ നമസ്കാര. അതെന്തൊരു നമസ്കാരാണ്, ഈ വയസ്സിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ലല്ലോ. എനിക്കൊന്ന് കാണണം. പൂജ വൈകുന്നേരം, സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങിയേ ഉള്ളൂ. എന്നെ കൂടി വിളിക്കണേ. നീ ഇങ്ങനെ പൂജയും ഭക്തിയായിട്ട് നടന്നോ? അവളിങ്ങനെ കണ്ടമാനം നടക്കണ്ടേ, ചുമ്മാതെയല്ല. അച്ഛ, ഈ ബിജിമോൻ തൊഴുന്നില്ല. അമ്മേ, ബാത്റൂം എന്തിനാ പൂജ? അങ്ങോട്ട് മാറി നിൽക്കും. രണ്ടുപേരും അച്ഛന്റെ കൂടെ പോയി കുളിച്ചിട്ട് വാ. ബാത്റൂം പൂട്ടാണല്ലോ, പിന്നെങ്ങനെ കുളിക്കുന്നത്? നമുക്കിന്ന് കിണറ്റിക്കാർ പോയി കുളിക്കാം. രാജമ്മ തുണി കഴുകുകയാണല്ലേ. എന്താ കാണുന്നേ? കണ്ടു കണ്ടു, അതുകൊണ്ടല്ലേ ചോദിച്ചേ. കഷ്ട തുണി തിരുമി തിരുമി രാജമ്മയുടെ കൈ വേദനിക്കുന്നുണ്ടാവും.
രാജമ്മയ്ക്ക് ആവശ്യമുള്ള വെള്ളം ഞാനേറ്റു. എന്തിനാണ് വെള്ളം എല്ലാം കളയുന്നത്? അവൾ എന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ. അല്ല വേണോട്ട, ഈ ശരീര സൗന്ദര്യം നിലനിർത്താൻ വെള്ളം കോരുന്ന നല്ലതാ. എല്ലാ സൂപ്പർ സ്റ്റാറുകളും അങ്ങനെയാ. ചേട്ടാ എനിക്ക് എണ്ണ കണ്ടിട്ടുണ്ടോ? അവന്റെ നിറവാ, ദിവസവും രാവിലെ ഒരു കിണറിലെ വെള്ളം മുഴുവൻ കോരി വറ്റിക്കും. എൻജി രാമറാവു ഇപ്പം വെള്ളം ഞാൻ വേണമായിട്ട് വെള്ളം കോരി കൊടുക്കുവാ. കിളവി ഒരു അയ്യോ എഴുന്നള്ളി വരുന്നു. എടാ നീ പോയി ആ വിറകൊന്ന് വെട്ടിക്കേറിടാ. വിറക്ക് ഇന്നലെ വെട്ടിക്കേറിട്ട് ഇനി വേണേ കട്ടലും കത്തരയും കീറിയിടാ. നീ പോണാ ദീപ്രസം പറയാതെ. അമ്മയ്ക്കില്ല. അല്ല ഇന്നെന്താ പതിവില്ലാതെ കെൻറ്റിക്കരയിലൊരു കുളി? അത് അമ്പിളിക്കുട്ടിയോട് പറഞ്ഞ് ശരിയാക്കിക്കാനോ? എടാ അമ്പിളിക്കുട്ട, ഞാൻ ശരിയാക്കളാം. നിങ്ങൾ എന്തൊരു മനുഷ്യനാ, എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവണോ? ഞാൻ എന്ത് ചെയ്യാനാ, എനിക്ക് ഇൻസ്പെക്ഷനാ, പോയേ പറ്റൂ. എന്ത് പറഞ്ഞാലും ഞാനിവിടെ തനിച്ചിരിക്കില്ല. സിന്ധു, നമ്മൾ രണ്ടുപേരോട് ഇല്ലായിരുന്ന ലാഭത്താണ്. അത് നാറുന്നുണ്ട്. എങ്ങനെയെങ്കിലും കിട്ടുന്ന വരെ അത് ഒളിച്ചു വെച്ചേ പറ്റൂ. എന്തെങ്കിലും ആപത്തുണ്ടായാലും? ഒരാപത്തും വരില്ല. ധൈര്യമായിരിക്കും, ഞാൻ നേരത്തെ വരാം. പോയി വണ്ടി ഇരുന്നോളൂ. തലവേദന മോനിരിക്കും. എനിക്ക് നല്ല സുഖമല്ലമ്മേ. അതിനെങ്ങനെ കിടന്നാ മതിയോ? വന്നിട്ട് ആഘട്ടം ഒന്ന് കാണിക്കേ. അത്രക്കൊന്നുമില്ലമ്മേ, ഒരു ചെറിയ തലവേദന. ഓ അത്രക്കുള്ളോ? എന്നാ ഇച്ചിരി കോളം കടുകടിച്ചത്. ഞാൻ വേണ്ടമ്മേ, ബുദ്ധിമുട്ടണ്ട. എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടല്ലടി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കി വേണ്ട. എടി നീ എനിക്ക് ചക്ക പൈസ തരാന്ന് പറഞ്ഞിട്ട് എവിടെയടി? അല്ലെങ്കിലും നീയൊരു ഈ മുറി എന്തിനാ പൂട്ടിട്ടിരിക്കുന്നു? ഓ നാറ്റ സഹിക്കാൻ വയ്യ. ഇതൊന്ന് തുറന്ന് കുറച്ച് വെള്ളം വെച്ച് കഴുകു. അല്ല എന്തിനാടി ഈ കുളിമുറിയിൽ ചാമ്പ്രാണിത്തിരി കത്തിച്ചു വെച്ചിരിക്കുന്നത്? എന്തിനെങ്കിലും ആവട്ടെ, നിങ്ങളൊന്ന് പോയി തന്നാ മതി. അങ്ങനെ വരട്ടെ, എന്നാലും നിന്റെ ഒരു മനസ്സിലിരിപ്പേ. ഞാൻ അറിയാത്തതും കാണാത്തതും പലതും ഇവിടെ നടക്കുന്നുണ്ട്. പലതും നടക്കും, നിങ്ങൾക്കെന്താ? അയ്യോ എനിക്കൊന്നുമില്ല. പക്ഷേങ്കിലേ നീ രണ്ടു കൊച്ചുങ്ങളുടെ തള്ളയാണെന്ന് മനസ്സിലാക്കണം. അല്ല അവനൊരു പാവായതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. മോഹൻ എവിടെ? ചോദിച്ചു കേട്ടില്ലേ മോഹൻ എവിടെന്ന്? ആരാണ് മോഹൻ?
ഇവിടെ അങ്ങനെ ആരുമില്ല. നിങ്ങൾ ആരാണ് പറയൂ, നിങ്ങൾ ആരാണ്, എന്തിനാണ്? ആരാണ് മോഹൻ? നിങ്ങൾ എന്തെങ്കിലും പറയൂ. ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ചെയ്തോളൂ. ഹലോ എസ് ടി സി ഓൾഡോൾ ബേസ് വേണു. ഹലോ വേണു, ഹിയർ. അതെ, സിന്ധുവാണ്. പിന്നെ കയ്യിലെ കൊടുത്ത് ഒന്ന് വേഗം വരൂ. ഹലോ ഹലോ എന്താ കുഞ്ഞു സുഖമില്ലെന്നോ? സീരിയസ് ആണോ? ഞാൻ ഉടനെ വരാം. ചോദിച്ചിട്ട് പറഞ്ഞില്ല. ഒരാളുടെ മടുക്കളാണെന്ന് മുട്ടി തുറന്നപ്പോ മോഹന്ന് ചോദിച്ചു. മോഹന്നെ ഇവിടെ തിരക്കാൻ എത്ര ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല. സൈക്കിളിലാണ്. അതെ, എട്ടാം നമ്പർ സൈക്കിളാരെ കൊണ്ടുവരിക? അതെ, നമ്മുടെ മമ്മൂട്ടിക്ക ജുബായിട്ട് കയ്യിൽ. അതെ അതെ, അങ്ങയുടെ കുറേ ആളിപ്പോ വീട്ടിലുണ്ട്. ഏതാ വീട്? അതാ കാണുന്ന. മമ്മൂട്ടിയുടെ വീടല്ലേ? എന്ത് വേണം? ഒന്ന് കാണണം. ആരാ? ആരോ ഒരാള്, ഞമ്മക്കറിയില്ല. വരാൻ പറ. മമ്മൂട്ടിന്റെ ഉമ്മയാണത്. അകത്തോട്ട് ചെല്ലേ. ഞാൻ കുറെ അകലെന്നാണ്. മമ്മൂട്ടി ഒന്ന് കാണണമായിരുന്നു. വിശേഷിച്ചൊന്നുമില്ല, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പോവാനിവിടെ ഇല്ല, മരുന്ന് വാങ്ങാൻ പോയിരിക്കുക. ഇപ്പൊ വരും. നിങ്ങള് ഇവിടെ ഇരിക്കേ. ഞാൻ അല്പം തെറിയിലാണ്. പറട്ടെ. ഒന്ന് നിൽക്കണേ. മമ്മൂട്ടി എന്നല്ലേ പേര്? അതെ. ഞാൻ നിങ്ങളെ തിരക്ക് നടക്കുമായിരുന്നു. എന്തിനെ? നിങ്ങൾ രണ്ട് വീട്ടിൽ വന്നത്? നിങ്ങളുടെ വീട്ടിലോ? ഞാൻ വന്നിട്ടില്ല. രണ്ടു മണിക്കൂർ മുമ്പ് നിങ്ങൾ സൈക്കിളിൽ വന്ന് ഒരു വീടിന്റെ അടുക്കളമായി തട്ടിയില്ലേ? അതെന്റെ വീടാണ്. നിങ്ങൾ എന്താ മോഹൻ അന്വേഷിച്ചത്? അവനെ കൊല്ലാൻ. എന്തിന്? അത് നിങ്ങൾ അറിയണ്ട. അറിയണം. നിങ്ങൾ കൊല്ലാൻ നടക്കുന്ന മോഹൻ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അവൻ ചത്തോ? ചത്തെങ്കിൽ നാടിന്റെ ആവശ്യമോ? എന്റെ ആവശ്യമോ? എന്റെ കൈകൊണ്ട് വേണമായിരുന്നു ആ ചെകുത്താനെ മയ്യത്താക്കാൻ. നിങ്ങളാണ് അവനെ കൊന്നത്. കഴിഞ്ഞ ഒന്നര ദിവസമായി ഞാനും എന്റെ ഭാര്യ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്കറിയാമോ? ആ ശവവും കാത്തിരുന്ന് കാത്തിരുന്ന് ഞാൻ പൊറുതി മുട്ടി. അവനെ കൊല്ലാതെ എന്റെ വീടില്ലാതെ വേറെ സ്ഥലവും കിട്ടിയില്ലേ? അവനെ കൊന്നത് ഞാൻ തന്നെ ആയിരുന്നെങ്കിൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം ഞാൻ പറയാം. ഞാൻ ഒരു പാവപ്പെട്ടവനാണ്. മയ്യത്ത് കാത്തു കിടക്കണ എന്റെ ഉമ്മ, നിക്കാഹ് കാത്തു കഴിഞ്ഞ എന്റെ പെങ്ങള്,
എന്റെ സ്വത്ത് ഒരു സൈക്കിൾ ഷോപ്പ് മാത്രമാണ്. അവൾക്ക് ബിസ്ക്കറ്റ് ഇപ്പൊ വിളിക്കണ്ട, ഓൾ ഉറങ്ങട്ടെ. ഒന്നും പറയണ്ട, എന്റെ പെങ്ങൾക്ക് ഇത് പതിവാ. ആരൊക്കെ ഇപ്പോഴും ഓള് കുഞ്ഞ, ഓളെ കെട്ടിച്ചു വിടാൻ പ്രായായി. എന്റെ പെങ്ങള് എത്ര വലുതായാലും അവൾ എന്ന എനിക്ക് കുഞ്ഞ. ഉമ്മ ചോറെടുക്ക്. ബിസ്ക്കറ്റ് ഉമ്മാക്കോട് ഇച്ചിരി കൂടെ. എനിക്ക് വേണ്ട. ഈ കൈക്ക് ഓള് ബയറ് നിറച്ച് കഴിച്ചേച്ചാ കിടന്നെ. എനിക്കും വേണം ചോറ്. വേണ്ടാത്ത ഒരു ശീലമൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്ന പെണ്ണാണെങ്കിൽ ഒരു ബീക്കൂസന്മാരുണ്ടല്ലോ. എന്റെ ഒരു പിടിച്ചോറ് ഇവളൊന്നും കണ്ടാലേ എനിക്ക് ഉറക്കം വരും. അത് തിന്നാലേ ഓള് ഉറങ്ങും. കെട്ടിച്ച് വിടുപ്പ് കാണാലോ, കെട്ടിച്ച് വിട്ടാലും ഞാൻ ഓടി ഇനി വരും. അന്നിക്ക ഈ ഇങ്ങനെ ഇരുട്ടി വെളുപ്പില്ലാണ്ട് വേല ചെയ്താല് ശരീരം ആര് നോക്കാനാ? എന്റെ ഉമ്മ ആണെങ്കിൽ കിടപ്പില. അതെ, വേല ചെയ്യാണ്ടിരുന്നാലാ സൂക്കട ഉണ്ടാവുക. എനിക്ക് ഇച്ചിരി പ്രാരാബ്ദമൊക്കെ ഉണ്ടേ. അതൊക്കെ അങ്ങോട്ട് കഴിച്ചു പറ്റി. നീ എന്താ കാലത്തെ? ചുമ്മാ വേലയൊന്നും ചെയ്യാണ്ട് ചുറ്റിയാണെന്നോ? കാശുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. ആ എന്തായാലും വേണ്ടില്ല, ഒരു വേലയുണ്ടെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. വേലയൊരു അന്തസ്സാ? വേലയുണ്ടെങ്കിലേ നസീമാനെ അനക്കിപ്പം കെട്ടിച്ചു തരും. ഞാൻ അവന്റെ ബാപ്പാന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട തുണിയാ? ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട? ഉമ്മക്ക് ഒന്നും വേണ്ട, ഈ കാശ് ഇങ്ങനെ കളയാണ്ട് പെണ്ണിനെ കെട്ടിച്ചു വിടാൻ. ഉമ്മ വിഷമിക്കാവേ, അവളുടെ നിക്കാഹ് വരട്ട്. അന്ന് ഈ നാട്ടില് പെരുന്നാളാ, അതിനു വേണ്ടിയാ ഞാൻ വേലെടുക്കണം. മുറ്റം നിറഞ്ഞ പന്തല്, നിറയെ നാട്ടുകാർ, കയ്യിലും കഴുത്തിലും പൊന്നണിഞ്ഞ്, കസവ് തട്ടം കൊണ്ട് മുഖം മറച്ച് അവരുടെ നടുവിലിരിക്കുന്ന എന്റെ പെങ്ങള്. കണ്ണിലുതിരുന്നു നിർമുത്ത്, കരളെ നിന്നുടെ നിക്കാഹീന നിരുന്നു നന്മതൻ പൂമുത്ത്. ആ നിരുന്നു നന്മതൻ പൂമുത്ത്, കൽബിൽ നിറയുന്നു പുന്നുത്ത്, കണ്ണിലുതിരുന്നു നിർമുത്ത്, കരളെ നിന്നുടെ നിക്കാഹീന നിരുന്നു നന്മതൻ പൂമുത്ത്. ആ നിരുന്നു നന്മതൻ പൂമുത്ത്. Thank you.
മടിയിൽ നിന്നു നീ ഭൂമിയിൽ എങ്ങനെ വന്നു വിരോധമില്ല. പക്ഷേ നമ്മൾ പറഞ്ഞ പണം വേണം. ഞാൻ പണം ഉണ്ടാക്കി തരാം, പക്ഷേ അതിനിച്ചിരി താമസം വരുമെന്ന് മാത്രം. പിന്നെ മതി നിക്കാഹ്, പെണ്ണിന് പേരിട്ട ബയസൊന്നും ആയില്ലല്ലോ. അത് പിന്നേക്ക് വെക്കാൻ പറ്റാത്ത നിലയിലാണ്. അവൻ ചതിച്ചു എന്ന് വെച്ച് നമ്മൾ അവനെ കൊല്ലണം. ഈ ഒരു കാര്യം ചെയ്യുമ്മണി വേഷം വാങ്ങി ഇത് കാണാണ്ട് മയ്യെ തടുക്കട്ടെ. ഞാൻ അവളെ കുറെ ലാളിച്ച് ഉമ്മക്ക് ഒരു വയ്യ തോന്നലുണ്ട്. ഉമ്മക്കെ കുഞ്ഞു വേണ്ട. എന്താ പെങ്ങടെ പ്രശ്നമൊക്കെ പരിഹരിച്ചോ? വയറ്റാറ്റ് നാണിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അത് പ്രസവം എടുക്കാൻ, പെണ്ണിനെയും കൂട്ടി നാണിയുടെ വീട്ടിലേക്ക് ചെന്നാൽ നാണക്കേടാ എനിക്കല്ല നിങ്ങൾക്ക്. എന്റെ പെങ്ങള് പേരിക്കട്ടെ, ഇത് മറ്റാരും അറിയില്ല.
പക്ഷേ ഇതിനല്പസ്വല്പം ചെലവുകളൊക്കെ ഉണ്ട്. മനസ്സിലായില്ലായിരിക്കും. ഈ സംഭവം മറ്റാരും അറിയാതിരിക്കണമെങ്കിൽ അല്ല, ഞാൻ ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് കരുതിക്കും. ഞാൻ പാവപ്പെട്ടവരായിരുന്നിട്ടും അവന്റെ ഭീഷണിക്ക് വഴങ്ങി പണം കൊടുത്തുകൊണ്ടേയിരുന്നു. എന്റെ എല്ലാമായിരുന്ന പെങ്ങളുടെ ഭാവി നശിക്കരുന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. എന്നിട്ടും ഒരു ദിവസം നിന്റെ കഴിഞ്ഞകല ജാതകമെല്ലാം അറിയുന്നവനാ ഞാൻ. അല്ല, ഞാനിത് ആരോടും പറയില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാനും ചെറുപ്പ, എന്നെ കൂടി ഒന്ന് പരിഗണിച്ചാ മതി. നീ പേടിക്കണ്ട, ഒരിക്കൽ കൂടി ആ നാണിയുടെ വീട്ടിൽ പോകേണ്ട ആവശ്യം ഞാൻ ഉണ്ടാക്കില്ല. എന്താ പോരെ. അങ്ങനെ അങ്ങോടിയ എന്ത് പറ്റി മോളെ? ണെങ്കിലും ബുദ്ധി വന്നു നന്നായി. ആട്ടെ, ഞാൻ എന്ത് വേണം ഇവിടെ വെച്ച്? അതിനുള്ള സൗകര്യമില്ല. അതിനെന്താ ഒരു വൈകിട്ട് 5 മണിവരെ ഈ വീട് എന്റെ കസ്റ്റഡിയിൽ. അത് കഴിഞ്ഞ ഒഴിഞ്ഞു കൊടുക്കണം. കാരണം ഇതിന്റെ ഉടമസ്ഥൻ വേറെയാ. ഉദ്യോഗമുള്ള ഭാര്യയും ഭർത്താവും ഓഫീസിൽ പോയി കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലും പോയാൽ പിന്നെ ഈ വീട് കാലിയാ. അപ്പൊ ഞാൻ ഇവിടെ വരും. തോന്നിയാലൊന്ന് കുളിക്കും, ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കും. പിന്നെ ഇതിനൊന്നും നേരെ വരാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ട് അടുക്കള വാതിൽ തുറന്നു വരുന്നത്. വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? ഇനി മറ്റു ചില വീടുകളുണ്ട്, അത് ഞാൻ തുറക്കണ്ട. അടുക്കള വാതിൽ എനിക്ക് വേണ്ടി തുറന്നിട്ടിരിക്കും. എന്താ സംഗതി പിടിയിട്ടില്ലേ? ഭർത്താവിന് മാത്രമേ ജോലി കാണൂ, കുട്ടികൾ സ്കൂളിലും. അല്ല, അത് മറ്റൊരു ബിസിനസ്. ഞാനീ ചെയ്യുന്ന തെറ്റാണെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാൻ ആശാനെ? BA ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ട് 5 വർഷം കഴിഞ്ഞു, ഇതുവരെ ഒരു ജോലിയും കിട്ടിയില്ല. ശ്രമിക്കാഞ്ഞിട്ടല്ല, കൈക്കൂലി കൊടുക്കാൻ മനസ്സിലാഞ്ഞിട്ട്, ശുപാർശ ചെയ്യാൻ ആളില്ലാഞ്ഞിട്ട്.
എന്നെ തെറ്റുവളർത്തി വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച മാതാപിതാക്കൾ എന്നെ വെറുത്തു. എന്നെയും എന്റെ യോഗ്യതയും അംഗീകരിക്കാത്ത സമൂഹത്തെ ഞാനും വെറുത്തു. എനിക്ക് ജീവിക്കണമല്ലോ, അതിനുവേണ്ടി ഞാൻ കണ്ടുപിടിച്ച തൊഴിലുകളാണ് ബ്ലാക്ക് മെയിലിംഗ്, ചീറ്റിംഗ്. എനിക്ക് പോണം. അപ്പോൾ പറഞ്ഞ കാര്യം നിന്റെ കണക്കല്ലേ? എടാ, ഒരിക്കൽ എന്റെ പെങ്ങൽ ചതിക്കപ്പെടുകയായിരുന്നു, ഇന്നവൻ നീ മൂലം നശിച്ചു. ഞാൻ പോണു. ഇനി നീ തൊഴിൽ ആവർത്തിച്ചെന്നറിഞ്ഞ അന്ന് എന്റെ മയ്യത്തെടുക്കേണ്ടി വരും. നജിമ, നജിമ, നസീമ കഴിഞ്ഞതൊക്കെ മറക്കുമോളെ? ഇനിയും അവൻ എന്നെ ഒരിക്കലും ഉപദ്രവിക്കില്ല. നമ്മള് പാവങ്ങളാണ്. പാവങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ എല്ലാം നഷ്ടപ്പെടണം. നമുക്ക് ഈ നാട് വിട്ട് എവിടെയെങ്കിലും പോകാം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇക്കയോട് എന്തെങ്കിലും പറയുമോളെ? അവളുടെ കബറടക്കത്തിന് ചെലവാക്കേണ്ടി വന്നു. എല്ലാം നഷ്ടപ്പെടുത്തിയ കാഫറിനെ തേടി ഞാൻ പലയിടത്ത് നടന്നു. ഏറ്റവും ഒടുവിൽ കണ്ടത് നിങ്ങളുടെ വീട്ടിൽ വെച്ചാ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അവിടെ വന്നത്. അതവന്റെ സ്ഥിരം താവളമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. അടിക്കുമ്പോ അവൻ മരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. നിങ്ങളോട് എനിക്ക് സഹതാപമുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഞങ്ങൾ അനുഭവിക്കുന്ന വേദന എനിക്കറിയാം. ഞാനാണ് തെറ്റിയത്. ഞാനായിട്ട് തന്നെ അതിന്റെ പരിഹാരം കണ്ടോളാം. ഈ സംഭവം നിങ്ങൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും അറിയാമോ? എനിക്കും എന്റെ ഭാര്യയ്ക്കും മാത്രമേ അറിയൂ. ഇനിയും അതവിടെ ഇരുന്നാൽ ലോകം മുഴുവൻ അറിയും. തിരി നാറ്റം വന്നു തുടങ്ങി. എന്നെ രക്ഷിക്കൂ പ്ലീസ്. ഞാൻ വരാം. നിങ്ങൾ ധൈര്യം പോകും. അതിനു മുമ്പ് എനിക്ക് എന്റെ ഉമ്മയെ ഒന്ന് കാണണം. ഈ സമയത്ത് നിങ്ങൾ വന്നില്ലെങ്കിൽ വേറെ നാല് ശവങ്ങൾ കൂടി നിങ്ങൾ കാണേണ്ടി വരും. ഞാനും എന്റെ കുടുംബവും ആത്മഹത്യ ചെയ്യും. ഞാനൊരു ഇസ്ലാമാണ്. വിശ്വസിച്ചവരെ ചതിക്കില്ല. Thank you.
इतने कड़म चल का
മോഹന്റെ ചെലവിന് വേണ്ടി അവന്റെ അമ്മ തന്നതാണ്. പാവം അമ്മ, ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഉപകരിച്ചേക്കാം. സൂക്ഷിച്ചു കൊണ്ടുപോകണം.